ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കേക്കൊന്ന് റെഡി ആക്കി എടുക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 teaspoon കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 teaspoon ഉപ്പ്, 1/2 teaspoon ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം തരിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലുള്ള 4 egg എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതൊന്ന് ബീറ്റ് ചെയ്യുക. എഗ് ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൈദ എടുത്ത അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലൊരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ. അതും കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് ഇവിടെ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ 1 teaspoon മയണൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 4 tablespoon സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കുറേശ്ശായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഓയിൽ ചേർത്തതിന് ശേഷം അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാനിവിടെ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത് ഞാനിവിടെ 2 tablespoon തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കേക്ക് ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. 20-25 minutes അതിന് ശേഷം ഇവിടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാനിവിടെ 3 layer കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം ഞാൻ കുറച്ചിവിടെ കട്ട് ചെയ്തിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. കേക്കിന് മുകളിൽ പൊടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയറ് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം ക്രീം ചെയ്യുക. അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ഫസ്റ്റ് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആകാൻ വെക്കാം. ഇനി നമ്മൾ നേരത്തെ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അതൊന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിം ആവരുത്, കരിയാൻ പാടില്ല. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. 1 minute ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിനുശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കേക്കിൻ്റെ സ്പോഞ്ച് കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നേരിട്ടിട്ടല്ല കേക്കിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കുന്നത്, ഒരു അരിപ്പയിൽ ഇട്ടതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് മുകൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിയിൽ കേക്കിൻ്റെ മുകൾക്കായി കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലായിരിക്കും കേക്കിൻ്റെ മുകളിൽ സ്പോഞ്ച് കിടക്കുക. നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. മുകൾ ഭാഗം ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു ബൗളിൽ വെച്ചിട്ട് ഒന്ന് ചെരിച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് സൈഡ് ഭാഗത്തൊക്കെ സ്പോഞ്ച് കറക്റ്റായിട്ട് ചെന്ന് വീഴും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ചുറ്റിലായതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം, ഫുള്ളായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ കേക്ക് കൂടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.